നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട സൈറ്റുകളിലെല്ലാം തന്നെ അവൈലബിലിറ്റി ആയിട്ടുള്ള സർവീസ് ആണ് ഇമെയിൽ സർവീസ്. എങ്ങനെയാണ് ASP.NET ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ ഇമെയിൽ സർവീസിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്ന നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പ്രൊജക്റ്റ് നെയിം ഇമെയിൽ എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ രണ്ട് ഫോം ഇതിനായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ആദ്യമായി വെബ് ഫോം വണ്ണിലെ കൺട്രോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാ വെബ് ഫോം വണ്ണിൽ ആദ്യം രണ്ട് ലേബൽ നൽകി ഇതിന്റെ ഹെഡിംഗ് ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ടു എന്ന ലേബൽ നൽകി ടെക്സ്റ്റ് ബോക്സ് വൺ പ്ലേസ് ചെയ്തിരിക്കുന്നു. ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ, അതായത് നമ്മൾക്ക് ആർക്കാണോ ഇമെയിൽ സെൻഡ് ചെയ്യേണ്ടത് അവരെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെയിലിന്റെ കോപ്പി, കാർബൺ കോപ്പി, മറ്റ് ഏതെങ്കിലും അഡ്രസ്സിലേക്ക് കൂടി സെൻഡ് ചെയ്യണമെങ്കിൽ അതിനായി ഇവിടെ BCC എന്ന ലേബൽ നൽകി ടെക്സ്റ്റ് ബോക്സ് ടു ഇവിടെ പ്ലേസ് ചെയ്തേ കാണാം. ഇതേപോലെ തന്നെ നമ്മൾ അയക്കുന്ന മെയിലിന്റെ സബ്ജക്റ്റ്, ഇതിനായി സബ്ജക്റ്റ് എന്ന ലേബൽ നൽകിയ ശേഷം ടെക്സ്റ്റ് ബോക്സ് 3 പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനി മെസ്സേജ് അല്ലെങ്കിൽ കണ്ടൻസ്, ഇമെയിൽ കണ്ടൻസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് എന്ന ലേബൽ നൽകി ടെക്സ്റ്റ് ബോക്സ് 4 ഇവിടെ ഇതേ രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനി സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വെബ്സൈറ്റിൽ നിന്നാണോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ആ വെബ്സൈറ്റിൽ നിന്നും നമ്മൾ പറയുന്ന അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ അഡ്രസ് ഉള്ള വെബ്സൈറ്റിന്റെ സെർവറിലേക്ക് ഇമെയിൽ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വിചാരിക്കുക. ASP.NET ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൽ ഇമെയിൽ ട്രാൻസ്ഫറിനും മറ്റുമായി ഡിഫൈൻഡ് ക്ലാസ് തന്നെ ഉണ്ട്. ഇത് വെബ് യൂട്ടിലിറ്റി എന്ന പാക്കേജിലാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കൺട്രോൾസിനെ അലൈൻ ചെയ്യുകയാണ്. അലൈൻ ലെഫ്റ്റ്, ലെഫ്റ്റ് സൈഡ് അലൈൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ലേബൽ കൺട്രോൾസിനെയും അലൈൻ ചെയ്യാൻ വേണ്ടി കൺട്രോൾ കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത ശേഷം ഓരോ ലേബലിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ലേബൽ എല്ലാം തന്നെ സെലക്ട് ആവുന്നതാണ്. അതിനുശേഷം ഫോർമാറ്റ് എന്ന മെനു നിന്നും അലൈൻ എന്ന സബ് മെനു നിന്നും ലെഫ്റ്റ് എന്ന ഓപ്ഷനോ അല്ലെങ്കിൽ സെൻറ്ററിലേക്കാണ് അലൈൻ ചെയ്യേണ്ടതെങ്കിൽ സെൻട്രോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ് അലൈൻ ചെയ്യേണ്ടതെങ്കിൽ റൈറ്റ് എന്ന ഓപ്ഷനോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ അലൈൻ ചെയ്തിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾക്ക് കൺട്രോൾസിന്റെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാവുന്നതാണ്. കൺട്രോൾസ് ഇതേ രീതിയിൽ കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ഓരോ കൺട്രോളിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ കൺട്രോൾസ് സെലക്ട് ആവുന്നതാണ്. അതിനുശേഷം ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും ഒരേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് എന്ന മെനു നിന്നും മേക്ക് സെയിം സൈസ്, ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കൺട്രോൾസിന്റെയും ഹൈറ്റും, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കൺട്രോൾസിന്റെയും ഹൈറ്റും വിഡ്ത്തും ഇക്വലായി സെറ്റ് ആവുന്നതാണ്. നമ്മൾ ഫോം ഇപ്പോൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലെ കോഡിംഗ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതായത് സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ടു അഡ്രസ്സിലേക്ക് മെയിൽ സെൻഡ് ചെയ്യുന്നത്. ഇതിനാൽ സെൻഡ് എന്ന ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ഒരു വെബ്സൈറ്റിൽ, അതായത് നമ്മൾ ASP.NET ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൽ ഇമെയിൽ സർവീസ് നടക്കണമെങ്കിൽ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ജനറൽ സെക്ഷനിൽ യൂസിംഗ് സിസ്റ്റം ഡോട്ട് വെബ് ഡോട്ട് മെയിൽ എന്ന ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ പാക്കേജ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫയൽ സിസ്റ്റവും സ്ട്രീം ഫയൽസും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസിംഗ് സിസ്റ്റം ഡോട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ IO എന്ന ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ബട്ടൺ വണ്ണിന്റെ ക്ലിക്ക് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ആദ്യം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ക്ലയന്റ് സൈഡിൽ, അതായത് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന സൈറ്റിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഒരു കുക്കി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി HTTP കുക്കി എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിൽ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. HTTP കുക്കി, കുക്കി ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ HTTP കുക്കി, ബ്രാക്കറ്റിൽ ആദ്യം നമ്മൾ നൽകേണ്ടത് കുക്കി ക്രിയേറ്റ് ചെയ്യുന്ന കുക്കിയുടെ നെയിമാണ്. ഇവിടെ ഡിജിറ്റൽ സൊല്യൂഷൻ എന്ന നെയിമാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം കുക്കിയിലേക്ക് ആഡ് ചെയ്യേണ്ട കണ്ടൻസ്, ഇവിടെ നമ്മൾ ഒരു മെസ്സേജ് ആണ് കുക്കിയിലേക്ക് ആഡ് ചെയ്യുന്നത്, അതായത് യു ഹാവ് വിസിറ്റഡ് അവർ സൈറ്റ് എന്ന മെസ്സേജ്. അതിനുശേഷം കുക്കി എക്സ്പയർഡ് ചെയ്യാൻ വേണ്ടി എക്സ്പേസ് എന്ന ഫംഗ്ഷൻ, അതായത് ഒബ്ജക്ട് ഡോട്ട് എക്സ്പേസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. എക്സ്പയർഡ് ചെയ്യേണ്ട ഡേറ്റും നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. അതായത് 12/12/2007, അതായത് ഈ ഡേറ്റ് ആകുമ്പോൾ, സിസ്റ്റത്തിൽ ഈ ഡേറ്റ് ആകുമ്പോൾ
ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുക്കി എക്സ്പയർഡ് ആവുന്നതാണ്, അല്ലെങ്കിൽ ആ മെമ്മറി അവിടെ നിന്നും ക്ലയന്റ് സൈഡിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ്. ഇനി ക്ലയന്റ് സൈഡിലേക്ക് കുക്കി ആഡ് ചെയ്യാൻ വേണ്ടി കുക്കീസ് ഡോട്ട് ആഡ് എന്ന ഈ ഫംഗ്ഷൻ ഇതേ രീതിയിൽ ഒബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ക്ലയന്റ് സൈഡിലെ കുക്കി ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലയന്റ് സൈഡിൽ ബഫർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി മെയിൽ സെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സൈറ്റിൽ നിന്നും, അതായത് ASP.NET ൽ നിർമ്മിച്ച ഒരു സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു മെയിൽ അഡ്രസ്സിലേക്കോ ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് ആണ് മെയിൽ മെസ്സേജ്. ഈ ക്ലാസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന പാക്കേജിലാണ്, അതായത് system.web.mail. ഇതിലെ ഒരു ക്ലാസ് ആണ് മെയിൽ മെസ്സേജ്. അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് ഇനിഷ്യലൈസ് ചെയ്യുക. അതിനാൽ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നു മെയിൽ മെസ്സേജ്. MSG എന്നത് ഒബ്ജക്റ്റ് നെയിം ആണ്. ഇവിടെ യൂസറിന് ഇഷ്ടമുള്ള മെസ്സേജ് നെയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിം നൽകാമെന്നാണ്. ഇക്വൽ ടു ന്യൂ മെയിൽ മെസ്സേജ്, ന്യൂ മെയിൽ മെസ്സേജ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഒരു സ്ട്രിങ് ആണ് നമ്മൾക്ക് മെയിൽ വഴി സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ അതിനെ സ്ട്രിംഗ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ബഫർ വഴി റീഡ് ചെയ്യാനും വേണ്ടി സ്ട്രിംഗ് റൈറ്റർ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ്, അതായത് SW, ഇവിടെയും യൂസറിന് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്ട്രിംഗ് റൈറ്റർ SW ഈക്വൽ ടു ന്യൂ സ്ട്രിംഗ് റൈറ്റർ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. സ്ട്രിംഗ് റൈറ്റർ എന്ന ക്ലാസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത system.io അല്ലെങ്കിൽ system.input/output എന്ന ഓപ്ഷനിലാണ്. അതിനുശേഷം നമ്മൾക്ക് രണ്ട് രീതിയിൽ മെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും, അതായത് ഒരു സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് മെയിൽ സെൻഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ടെക്സ്റ്റായി സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിൽ സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ HTML ആയി സെൻഡ് ചെയ്യാവുന്നതാണ്. HTML ആയി സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ HTML 32 ടെക്സ്റ്റ് റൈറ്റർ എന്ന ക്ലാസ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് സ്ട്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ HTML 32 ടെക്സ്റ്റ് റൈറ്ററിന്റെ യൂസർ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് ആണ് HTW. ഇവിടെയും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് നൽകാവുന്നതാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിം നൽകാവുന്നതാണ്. അതിനെ SW അല്ലെങ്കിൽ സ്ട്രീം, അതിനെ സ്ട്രിംഗ് റൈറ്റർ എന്ന ഈ ഒബ്ജക്റ്റിലേക്ക് ഇനിഷ്യലൈസ് ചെയ്തതായി കാണാം. ആർഗ്യുമെന്റ് പാസ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തായി കാണാം. ഇനി HTMLന്റെ കണ്ടൻസ് അല്ലെങ്കിൽ ഹെഡിങ് സെക്ഷനും ഇനിഷ്യലൈസ് ചെയ്യാനും വേണ്ടി ബിഗിനിങ് ടാഗ് ഇതേ രീതിയിൽ റെൻഡർ ചെയ്യുകയാണ്, അതായത് HTW.RenderBeginTag HTML. അതേപോലെ തന്നെ ഹെഡിങ് സെക്ഷൻ പറയാൻ വേണ്ടി ഹെഡ്, ടൈറ്റിൽ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ HTML ടാഗ് ഇതേ രീതിയിൽ റെൻഡർ ചെയ്ത് യൂസ് ചെയ്യുന്നു, അതായത് ടൈറ്റിൽ. ഇനി HTMLലെ കണ്ടൻസ് റൈറ്റ് ചെയ്യുകയാണ്. ഇവിടെ HTW.Write നമ്മൾക്ക് റൈറ്റ് ചെയ്യേണ്ട കണ്ടൻസ്, അതായത് ടാഗ് ഒന്ന് റൈറ്റ് ചെയ്യുന്നു. ഇവിടെ റെൻഡർ ടാഗ് എൻഡ് ചെയ്യുന്നു, അതായത് റെൻഡർ എൻഡ് ടാഗ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ബോഡി സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം, അതായത് ക്രിയേറ്റ് സെൻഡ് ആവുന്ന മെയിലിന്റെ ബോഡി കണ്ടൻസ്, സെൻഡ് ചെയ്യുന്ന ഇമെയിലിന്റെ ബോഡി കണ്ടൻസ്. അതിനെ ഇവിടെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നു, അതായത് ബിഗിൻ ടാഗ് ബോഡി. ഇവിടെ നമ്മൾ ടൈറ്റിലാണ് ഇവിടെ ടാഗ് ഒന്ന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബോഡിയിലെ കണ്ടൻസ് ആണ്, അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന മെയിലിലെ കണ്ടൻസ് ആണ് text4.txt ൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഒരു വെബ് ഫോമിന്റെ ലോഡ് ഇവന്റ് അല്ലെങ്കിൽ ഒരു ഒരു വെബ് ഈ വെബ് ഫോം നമ്മളിവിടെ ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന നാലാമത്തെ ടെക്സ്റ്റ് ബോക്സ് ആണ് മെയിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. text4 ആണ്. അപ്പോൾ ഇതിലെ കണ്ടൻസ് ആണ് നമ്മൾക്ക് മെയിലായി സെൻഡ് ചെയ്യേണ്ടത്. അതിനാൽ ബോഡി ടാഗിനുള്ളിൽ, അതായത് മെയിലിന്റെ ബോഡി സെക്ഷനാണ് HTW.WriteLine text4.txt. അപ്പോൾ നമ്മൾ നാലാമത്തെ ടെക്സ്റ്റിൽ എൻ്റർ ചെയ്യുന്ന കണ്ടൻസ് മെയിലിന്റെ ബോഡി സെക്ഷനായി സെൻഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ടാഗ് അവിടെ എൻഡ് ചെയ്യുന്നു, അതായത് റെൻഡർ ഡോട്ട് എൻ ടാഗ്. ഇനി ഫ്രം അഡ്രസ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ വെബ്സൈറ്റ് digitalsolution.com എന്ന വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിൽ നിന്നാണല്ലോ, അതിനാൽ ഇവിടെ digitalsolution.com എന്ന് നൽകിയിരിക്കുന്നു. ഇനി ഏത് ടു അഡ്രസ്സിലേക്കാണോ നമ്മൾക്ക് മെയിൽ സെൻഡ് ചെയ്യേണ്ടത് അതിനായി ഇവിടെ MSG ഡോട്ട്, അതായത് മെയിൽ മെസ്സേജിന്റെ ഒബ്ജക്റ്റ് ആയ MSG.To=text box 1 ഡോട്ട് text എന്ന് നൽകിയിരിക്കുന്നു. അതായത് വെബ് ഫോമിന്റെ ഡിസൈനിങ്ങിൽ text box 1 ലാണ് നമ്മൾ ടു അഡ്രസ് ടൈപ്പ് ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ടു അഡ്രസ് അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന text box 1 ഡോട്ട് text നെ 2 എന്ന ഈ പ്രോപ്പർട്ടിയിലേക്ക് അസൈൻ ചെയ്തു. ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇതേ മെയിൽ തന്നെ മറ്റാർക്കെങ്കിലും കാർബൺ കോപ്പി അയക്കണമെങ്കിൽ
രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ ബി സി സി എന്ന ഓപ്ഷൻ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിനാൽ ഇവിടെ എം എസ് ജി ഡോട്ട് ബി സി സി ഇക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് ടു ഡോട്ട് ടെക്സ്റ്റ്, അതായത് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് എം എസ് ജി എന്ന ക്ലാസിൻ്റെ അല്ലെങ്കിൽ എം എസ് ജി എന്ന ഒബ്ജക്റ്റിൻ്റെ ബി സി സി എന്ന പ്രോപ്പർട്ടിയായി സെറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെയിലിൻ്റെ സബ്ജക്റ്റ് മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്നു, അതിവിടെ എം എസ് ജിയുടെ സബ്ജക്റ്റ് എന്ന പ്രോപ്പർട്ടിയായി സെറ്റ് ചെയ്യുന്നതായി കാണാം. ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്നത് എച്ച് ടി എം എൽ ഫോർമാറ്റ് ആണ് എന്ന് കാണിക്കുവാൻ വേണ്ടി എം എസ് ജിയുടെ ഒബ്ജക്റ്റിലേക്ക് ബോഡി ഫോർമാറ്റ് ഈക്വൽ ടു മെയിൽ ഫോർമാറ്റ് ഡോട്ട് എച്ച് ടി എം എൽ, ഇവിടെ രണ്ട് ഓപ്ഷൻസ് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒന്നുകിൽ ടെക്സ്റ്റ് യൂസ് ചെയ്യാം, ടെക്സ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റിലായിരിക്കും. എന്നാൽ എച്ച് ടി എം എൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെൻഡ് ചെയ്യുന്നത് നമ്മൾ മെയിലിൽ പറഞ്ഞതുപോലെ തന്നെ എച്ച് ടി എം എൽ ഫോർമാറ്റിലായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഇനി മെസ്സേജ് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്, എസ് എം ടി പി മെയിൽ. എസ് എം ടി പി മെയിൽ എന്നത് ഡിഫൈൻഡ് ക്ലാസ് ആണ് അല്ലെങ്കിൽ ഡിഫൈൻഡ് ക്ലാസിൻ്റെ അതിൻ്റെ ഫംഗ്ഷൻ ആണ് സെൻഡ്. അപ്പോൾ എസ് എം ടി പി മെയിൽ ഡോട്ട് സെൻഡ് ബ്രാക്കറ്റിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട മെസ്സേജ് എം എസ് ജി എന്ന മെസ്സേജ് പറയാവുന്നതാണ്. എം എസ് ജി എന്നാൽ എം എസ് ജിയിലാക്കിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ തന്നെ എം എസ് ജിയിലേക്ക് സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിലായി സെൻഡ് ചെയ്യുന്നതാണ്. ഇനി വെബ് ഫോം ടൂ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയിൽ സക്സസ്ഫുള്ളി സെൻഡ് എന്ന ഓപ്ഷന് വേണ്ടിയാണ്. ഇവിടെ വെബ് ഫോം ടു ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു, മെയിൽ സക്സസ്ഫുള്ളി സെൻഡ്. അപ്പോൾ വെബ് ഫോം വണ്ണിൽ മെയിൽ സെൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് വെബ് ഫോം ടു ഡോട്ട് എ എസ് പി എക്സ്, മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ വെബ് പേജിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ നമ്മൾക്ക് സെൻഡ് ചെയ്തോ എന്നറിയാൻ വേണ്ടി വാലിഡേഷൻ യൂസ് ചെയ്യാവുന്നതും എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ എറർ മറ്റൊരു പേജിൽ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ഒരു മെയിൽ സെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ജനറൽ സെക്ഷനിൽ ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിരിക്കണം, വെബ് ഡോട്ട് മെയിൽ. അതേപോലെ തന്നെ സ്ട്രീം ക്ലാസ്സോ മറ്റോ ഉപയോഗിക്കുവാൻ വേണ്ടി ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന ഈ പാക്കേജും ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി മെയിൽ മെസ്സേജിൻ്റെ ക്ലാസ് ഒബ്ജക്റ്റ് അതായത് മെയിൽ മെസ്സേജ് നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യാം. അതിനുശേഷം എച്ച് ടി എം എൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എച്ച് ടി എം എൽ 32 ടെക്സ്റ്റ് റൈറ്ററിൻ്റെ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അതിലെ ഓരോ കണ്ടൻസും പറയുവാൻ വേണ്ടി റെൻഡർ ബിഗിൻ ടാഗ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് എച്ച് ടി എം എൽ ടാഗ് ഇതേ രീതിയിൽ നമ്മൾക്കിവിടെ ഇനിഷ്യലൈസ് ചെയ്യാവുന്നതാണ്. അതിനുള്ളിൽ ഇപ്പം ബോഡി കണ്ടൻസ് ആണ് നമ്മൾക്ക് പറയേണ്ടതെങ്കിൽ റെൻഡർ ബിഗിൻ ടാഗ് ബോഡി എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച ശേഷം അതിലെ കണ്ടൻസ് റൈറ്റ് നെയിം എന്ന ഈ ഫംഗ്ഷനോ അല്ലെങ്കിൽ റൈറ്റ് എന്ന ഫംഗ്ഷനോ ഉപയോഗിച്ച് നമ്മൾക്ക് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് പകരം എച്ച് ടി ഡബ്ല്യു അല്ലെങ്കിൽ ഒബ്ജക്ട് ഡോട്ട് റെൻഡർ എൻഡ് ടാഗ് എന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്താൽ മതിയാവും. ഇനി അത് കഴിഞ്ഞ് മെസ്സേജ് മെയിൽ മെസ്സേജിൻ്റെ ഒബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ ടു ഫ്രം സബ്ജക്റ്റ് അതുപോലെ തന്നെ ബി സി സി കാർബൺ കോപ്പി അതുപോലെ തന്നെ ബോഡി ഫോർമാറ്റ്. ബോഡി ഫോർമാറ്റ് ആണ് നമ്മൾക്കിവിടെ രണ്ട് രീതിയിൽ പറയാൻ പറ്റുന്നത്, ഒന്നുകിൽ എച്ച് ടി എം എൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഈ ഫംഗ്ഷനാണ് മെയിലിനെ സെൻഡ് ചെയ്യുന്നത്, അതായത് എസ് എം ടി പി മെയിൽ ഡോട്ട് സെൻഡ് ബ്രാക്കറ്റിൽ എം എസ് ജി എന്ന് പറയുന്നു. അതിനുശേഷം വെബ് ഫോം ടുവിലേക്ക് റീഡയറക്ട് ചെയ്യുന്നത് കാണാം. ഇനി ഈ വെബ് പേജിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. എന്താ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ടു അഡ്രസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ കാർബൺ കോപ്പി ഇവിടെ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന മെയിലിൻ്റെ സബ്ജക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. ഇനി മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ വെബ് ഫോം ടു ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചതേ കാണാം, അതായത് മെയിൽ കറക്റ്റായി സെൻഡ് ചെയ്തേ കാണാം. ഇതേ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ മെയിൽ എന്ന സർവീസ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ഇമെയിൽ എന്ന പേരിൽ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ
defined class ഉപയോഗിച്ച് നമുക്ക് ASP.NET ൽ ഇതേ രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ മെയിലിംഗ് പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ASP.NET വെബ് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഒരു മൾട്ടി ടയർ ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ വെബ് ആപ്ലിക്കേഷൻ 1 എന്ന നെയിം മാറ്റി ഞാനിവിടെ എൻഡയർ എന്ന് നൽകുകയാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത് എംഡയർ എന്ന പ്രൊജക്റ്റ് ASP.NET ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു മൾട്ടി ടയർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതിലേക്കൊരു ക്ലാസ് ഫയൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഫയൽ എന്ന മെനു നിന്നും ആഡ് ന്യൂ ഐറ്റം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വന്ന ആഡ് ന്യൂ ഐറ്റം എംഡയർ എന്ന ഡയലോഗ് ബോക്സിൽ നിന്നും ക്ലാസ് എന്ന ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഒരു പുതിയ ക്ലാസ് ഇവിടെ ആഡ് ചെയ്തതായി കാണാം. അതിനുശേഷം നമ്മൾക്ക് മൾട്ടി ടയർ ആപ്ലിക്കേഷനിൽ ആവശ്യമുള്ള ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് മറ്റുള്ള വെബ് ആപ്ലിക്കേഷനിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിൽ തന്നെ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഫങ്ഷൻ നമ്മൾ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. FUNAT എന്ന ഒരു ഫങ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫങ്ഷൻ എവിടെയാണോ നമ്മൾ കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മൾട്ടി ടയർ ആപ്ലിക്കേഷൻ സിസ്റ്റത്തെ നമ്മൾ എവിടെയാണോ കോൾ ചെയ്യുന്നത്, അവിടെ നിന്നും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന, അതായത് FUNAT ഫങ്ഷൻ അറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഫംഗ്ഷനിലേക്ക് രണ്ട് പാരാമീറ്റർ വാല്യൂ പാസ് ചെയ്യുന്നതാണ്. അതിൽ ആദ്യം പാസ് ചെയ്യുന്ന വാല്യൂ എൻ എന്ന ഈ സ്ട്രിംഗ് വേരിയബിളിലേക്കും രണ്ടാമത് പാസ് ചെയ്യുന്ന വാല്യൂ പി എന്ന ഈ സ്ട്രിംഗ് വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി ഈ ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു ഡാറ്റാബേസിലെ യൂസർ എൻ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണത്. ഇതിനായി ഒരു കണക്ഷൻ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, SQL.connection. അതേപോലെ തന്നെ ഡാറ്റാബേസ് റീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ഷനിൽ നിന്നും വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി SQL ഡാറ്റ റീഡിന്റെ ഒബ്ജക്റ്റ് ആയ DR എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കാണാം. അതിനുശേഷം കണക്ഷൻ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതായത് സെർവർ ഈക്വൽ ടു ലോക്കൽ ഹോസ്റ്റ്, യൂസർ ID ഈക്വൽ ടു SA, പാസ്വേഡ്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ്, അതായത് മാസ്റ്റർ എന്ന ഡാറ്റാബേസ്. ഇവിടെ SQL സെർവറിൽ നമ്മൾ മാസ്റ്റർ എന്ന ഡാറ്റാബേസിൽ EMB എന്ന ടേബിൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഡിസൈനിങ് ഇതേ രീതിയിലാണ്. EMB എന്ന ടേബിളിൽ ആദ്യത്തെ കോളം എംപ്ലോയി നമ്പർ, അതുപോലെ തന്നെ നെയിം, ബേസിക് സാലറി, DA, ടോട്ടൽ സാലറി. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ മൾട്ടി ടയർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾ പാസ് ചെയ്യുന്ന എംപ്ലോയി നമ്പറും എംപ്ലോയി കോഡും ഡാറ്റാബേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനായി അടുത്ത ഒരു SQL സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഉപയോഗിച്ച SQL കമാൻഡ് ഒബ്ജക്റ്റ് ആയ CMDയുടെ ഇനിഷ്യലൈസേഷൻ ക്വറി ഇതേ രീതിയിലാണ്. സെലക്ട് സ്റ്റാർ ഫ്രം EMB, അതായത് EMB ടേബിളിലെ എല്ലാ റെക്കോർഡും സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തെടുക്കേണ്ടത് കണക്ഷൻ എന്ന കണക്ഷൻ വേരിയബിളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ കണക്ഷൻ വേരിയബിൾ കോമയായിട്ട് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഇതിനെ ഡാറ്റ റീഡർ ഉപയോഗിച്ച് റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇതിനാലാണ് നമ്മളിവിടെ ഒരു ഡേറ്റ റീഡർ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒരു ഡേറ്റ റീഡറിലേക്ക് കമാൻഡ് ഒബ്ജക്റ്റ് ക്വറി വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഡി ആർ ഈക്വൽ ടു കമാൻഡ് ഡോട്ട് എക്സിക്യൂട്ട് റീഡർ. കമാൻഡ് ഒബ്ജക്റ്റ് ആയ സി എം ഡി ഇതിൽ വർക്ക് ചെയ്യുന്ന ക്യൂറി, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം ഇ എം ബി, ഈ ക്യൂറി വർക്ക് ചെയ്ത ശേഷം കിട്ടിയ റിസൾട്ട് ഡേറ്റ റീഡർ എന്ന ഈ ഒബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്, അതായത് ഡി ആറിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ എംപ്ലോയി ടേബിളിലെ എല്ലാ റെക്കോർഡും ഇപ്പോൾ ഡി ആർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി അതിൻ്റെ റെക്കോർഡ് റീഡ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാം, അതാണ് റീഡ് എന്ന ഫംഗ്ഷൻ, അതായത് ഡി ആർ ഡോട്ട് റീഡ്. ഇനി ട്രൈ ആൻഡ് ക്യാച്ച് സെക്ഷൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ റൺ ടൈം എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് കോഡെല്ലാം പ്രോഗ്രാമിലെ ട്രൈ എന്ന ഈ സെക്ഷനുള്ളിൽ എഴുതുക. നമ്മൾ ട്രൈക്കുള്ളിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റൺ ടൈമിൽ ഏതെങ്കിലും എറർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് ക്യാച്ച് സെക്ഷനിലെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതായത് ട്രൈക്കകത്ത് എന്തെങ്കിലും റൺ ടൈം എറർ ഉണ്ടെങ്കിൽ ട്രൈ സെക്ഷനിലെ പ്രോഗ്രാം പിന്നീട് വർക്ക് ചെയ്യുന്നതല്ല. എന്നാൽ അങ്ങനെ ഒരു എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് സ്റ്റക്ക് ആവാതെ ക്യാച്ച് എന്ന സെക്ഷനിലെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ക്യാച്ച് സെക്ഷനിൽ പ്രോഗ്രാം ഇപ്പോൾ നൽകിയിട്ടില്ല. ഇവിടെ ക്യാച്ച് സെക്ഷൻ നമ്മൾ എന്ത് പ്രോഗ്രാമാണോ നൽകുന്നത് അതായിരിക്കും എറർ ടൈമിൽ വീണ്ടും വർക്ക് ചെയ്യുക. എന്നാൽ ഇവിടെ ട്രൈ സെക്ഷൻ നമ്മൾ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകുകയാണ്. അതായത് ഡു വൈൽ ഉപയോഗിച്ച് നമ്മൾ പാസ് ചെയ്യുന്ന എംപ്ലോയി നമ്പറും അതുപോലെ തന്നെ എംപ്ലോയി കോഡും ഡേറ്റാബേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിനായി ഡു വൈൽ ലൂപ്പിൻ്റെ ആദ്യം ഡു എന്ന സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എംപ്ലോയി നെയിം അത് എൻ എന്ന വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. എൻ എന്ന വേരിയബിൾ പാരാമീറ്റർ വേരിയബിൾ ആണ്. അതായത് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ സ്ട്രിംഗ് എൻ എന്ന് നൽകിയിട്ടുണ്ട്. അതായത് ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്യുന്നോ അവിടെ നിന്നും എൻ എന്ന വേരിയബിളിലേക്ക് എംപ്ലോയി നെയിം പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന എംപ്ലോയി നെയിമും ഡി ആർ ഡോട്ട് ഗെറ്റ് സ്ട്രിംഗ് ഓഫ് സീറോ എന്ന് പറയുന്നത് എംപ്ലോയി കോഡാണ്. അതായത് ഡേറ്റാബേസ് ടേബിളിലെ എംപ്ലോയി നമ്പർ എന്ന ഫീൽഡ്, ഇതാണ് ഗെറ്റ് സ്ട്രിംഗ് ഓഫ് സീറോ. അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന എൻ എന്ന വേരിയബിളിൻ്റെ വാല്യൂവും ഡേറ്റ ടേബിളിലെ ഫസ്റ്റ് ഫീൽഡിൻ്റെ വാല്യൂവും, അതായത് കോഡ് എന്ന അല്ലെങ്കിൽ എംപ്ലോയി നമ്പർ എന്ന ഫീൽഡിൻ്റെ വാല്യൂവുമായി തുല്യമാവുകയാണെങ്കിൽ അതിനാണ് നമ്മളിവിടെ ഇക്വൽസ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ ഡോട്ട് ഇക്വൽസ് ഡി ആർ ഡോട്ട് ഗെറ്റ് സ്ട്രിംഗ് ഓഫ് സീറോ. അതായത് പാസ് ചെയ്യുന്ന എംപ്ലോയിയുടെ നമ്പറും ഡേറ്റാബേസിലുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിൻ്റെ എംപ്ലോയി നമ്പറും ആയിട്ട് ഇക്വലാവുകയും അതേപോലെ തന്നെ, അതിനാൽ മറ്റൊരു എക്സ്പ്രഷൻ പറയാൻ വേണ്ടിയാണ് വീണ്ടും ഇവിടെ ആൻഡ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പി എന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്ന എംപ്ലോയി നെയിമും ഡി ആർ ഡോട്ട് ഗെസ്റ്റിംഗ് ഓഫ് വൺ, അതായത് എംപ്ലോയി നെയിമും ഇക്വലാവുകയാണെങ്കിൽ ടി എന്ന വേരിയബിളിൻ്റെ വാല്യൂ വൺ ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇവിടെ വൈൽ ഡി ആർ ഡോട്ട് റീഡ് എന്നാൽ ഡി ആർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതായത് ഡി ആറിൻ്റെ വാല്യൂ ഇവിടെ ഫസ്റ്റ് റെക്കോർഡിൽ നിന്ന് തുടങ്ങി ഡേറ്റാബേസിൻ്റെ എൻഡ് റെക്കോർഡാവുന്നവരെ റിപ്പീറ്റ് ചെയ്യും. ഉദാഹരണമായി ഇപ്പോൾ ടേബിളിൽ 20 എംപ്ലോയീസിൻ്റെ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ എംപ്ലോയിയുടെ റെക്കോർഡിൽ നിന്നായിരിക്കും ഡേറ്റാബേസ് റീഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പാസ് ചെയ്ത എംപ്ലോയുടെ നമ്പറും ഡേറ്റാബേസ് ടേബിളിലെ ആദ്യത്തെ എംപ്ലോയുടെ നമ്പറും ഇക്വലാണോ എന്ന് ചെക്ക് ചെയ്യും. ഇതേപോലെ തന്നെ എംപ്ലോയുടെ നെയിമും പി എന്ന വേരിയബിളിലേക്ക് നമ്മൾ പാസ് ചെയ്ത വാല്യൂവും ഇക്വലാണോ എന്ന് ചെക്ക് ചെയ്യും. ഇത് രണ്ടും ഇക്വലാണെങ്കിൽ അതിനാലാണ് ആൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ആണെങ്കിൽ ടി എന്ന വേരിയബിളിൻ്റെ വാല്യൂ വൺ ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ ഡി ആർ ഡോട്ട് എന്ന ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ എംപ്ലോയുടെ റെക്കോർഡ് ഇവിടെ റീഡ് ചെയ്യുന്നതാണ്. ഇത് റീഡ് ചെയ്ത ശേഷം വീണ്ടും ഡു എന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുന്നതാണ്. ഇവിടെ രണ്ടാമത്തെ എംപ്ലോയുടെ നമ്പറും നെയിമും ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യും. ഇനി അത് മാച്ച് ആവുകയാണെങ്കിൽ ടി എന്ന വേരിയബിളിൻ്റെ വാല്യൂ വൺ ആവും.
അതായത് ഈ കണ്ടീഷൻ എപ്പോഴെങ്കിലും സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ടി എന്ന വേരിയബിളിന്റെ വാല്യൂ വൺ ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി ക്യാച്ച് എന്ന സെക്ഷനിൽ ട്രൈ സെക്ഷനിൽ ഏത് പ്രോഗ്രാമിലാണോ എറർ വരുന്നത് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോഗ്രാം ക്യാച്ച് സെക്ഷനിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ ക്യാച്ച് സെക്ഷനിൽ പ്രോഗ്രാം ചെയ്യുന്നില്ല. ഇനി ഫൈനലി എന്ന ഓപ്ഷണൽ കേസിന്റെ ഉപയോഗം നോക്കാം. ട്രൈ സെക്ഷൻ വർക്ക് ചെയ്താലും അതേപോലെ തന്നെ ക്യാച്ച് സെക്ഷൻ വർക്ക് ചെയ്തു കഴിഞ്ഞാലും പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്ന ഫൈനലി എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്തിരിക്കും. അപ്പോൾ ട്രൈയും ക്യാച്ചും കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫൈനലി എന്ന സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നു. ഇനി ഫൈനലി എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ നമ്മൾ കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡാറ്റ റീഡർ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞ എംപ്ലോയി റെക്കോർഡ് ഇവിടെ കിട്ടുന്നെങ്കിൽ ടി എന്ന വേരിയബിളിന്റെ വാല്യൂ വൺ ആകുമല്ലോ. അപ്പോൾ ടി എന്ന വേരിയബിളിന്റെ വാല്യൂ വൺ ആയെങ്കിൽ ഇവിടെ നിന്നും ഫംഗ്ഷൻ റിട്ടേൺ ട്രൂ ചെയ്യുന്നതാണ്. അതല്ല ടിയുടെ വാല്യൂ സീറോ ആണ് തന്നെ ആണെങ്കിൽ ഇവിടുന്ന് ഫാൾസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ്. ഇങ്ങനെ ട്രൂ ഓർ ഫാൾസ് വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ നമ്മളിവിടെ ബുലിയൻ ടൈപ്പായി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മൾട്ടി ട്രയർ സിസ്റ്റം ഇത്രയാണ് ചെയ്യുന്നത്. ആദ്യം ഈ ഫംഗ്ഷൻ, ഈ ക്ലാസ് ഫംഗ്ഷൻ നമ്മൾ എവിടെ കോൾ ചെയ്യുന്നു, അതായത് ജനറൽ ആപ്ലിക്കേഷനിൽ നമ്മൾ എവിടെ കോൾ ചെയ്യുന്നു, അവിടെ എൻ എന്ന ഈ വേരിയബിളിലേക്ക് എംപ്ലോയുടെ കോഡും പി എന്ന ഈ വേരിയബിളിലേക്ക് എംപ്ലോയുടെ നെയിമും പാസ് ചെയ്യുന്നതാണ്. അതിനുശേഷം കണക്ഷൻ ഒബ്ജക്റ്റും ഡാറ്റ റീഡർ ഒബ്ജക്റ്റും ഉപയോഗിച്ച് ഇ എം പി എന്ന ടേബിളിലെ റെക്കോർഡ്സ് സെലക്ട് ചെയ്ത ശേഷം അത് കമാൻഡ് ഒബ്ജക്റ്റിൽ നിന്നും ഡേറ്റ റീഡറിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ ഡേ ആർ ഡോട്ട് റീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എംപ്ലോയുടെ റെക്കോർഡാണ്. ഇതേപോലെ തന്നെ എല്ലാ എംപ്ലോയീസിൻ്റെയും റെക്കോർഡ് ഇവിടെ ലൂപ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നു. നമ്മൾ പാസ് ചെയ്ത എംപ്ലോയി നമ്പറും എംപ്ലോയുടെ നെയിമും ഇക്വലാണെങ്കിൽ ടി എന്ന വേരിയബിളിൻ്റെ വാല്യൂ വൺ ആവുന്നതാണ്. ഇല്ലെങ്കിൽ ടി എന്ന വേരിയബിളിൻ്റെ വാല്യൂ സീറോ തന്നെയായിരിക്കും. ഇനി ടി എന്ന വേരിയബിളിന്റെ വാല്യൂ വൺ ആണെങ്കിൽ, അതായത് നമ്മൾ ക്രിയേറ്റ് നമ്മൾ സെൻഡ് ചെയ്ത എംപ്ലോയി നെയിമും എംപ്ലോയി നമ്പറും ഡേറ്റാബേസിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതാണ്, അതായത് ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ഫംഗ്ഷൻ ഫാൾസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് മറ്റുള്ള ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നത് നോക്കാം. അതായത് എങ്ങനെയാണ് മൾട്ടി ടയർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ക്ലാസ് ഫംഗ്ഷൻ ഫയൽ മറ്റുള്ള വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്നത് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൾട്ടി ടയർ ക്ലാസ് ഫയലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റുള്ള വെബ് ആപ്ലിക്കേഷനിൽ, അതായത് ASP.NET സി ഷാർപ്പ് വെബ് ആപ്ലിക്കേഷനിൽ കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ക്ലാസ് ഫയലിനെ റൺ ചെയ്യുക. അല്ലെങ്കിൽ ബിൽഡ് എന്ന മെനു നിന്നും ബിൽഡ് സൊല്യൂഷൻ എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ മൾട്ടി ടയർ ആപ്ലിക്കേഷന്റെ DLL ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഈ DLL ഫയലിനെ നമ്മൾക്ക് മറ്റുള്ള വെബ് ആപ്ലിക്കേഷനിൽ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷനായി നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ പ്രൊജക്ട് നെയിം വെബ് ആപ്ലിക്കേഷൻ വൺ എന്നത് മാറ്റി കോൾ എംഡയർ എന്ന പ്രൊജക്ട് നെയിം നൽകുകയാണ്. ഇവിടെ നമ്മൾ ഒരു എംപ്ലോയുടെ നെയിമും അതേപോലെ തന്നെ എംപ്ലോയി കോഡും പാസ് ചെയ്യാൻ വേണ്ടി അതിനായി വെബ്സൈറ്റ് ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുകയാണ്. എന്താ നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുകയാണ്. അതായത് ടെക്സ്റ്റ് ബോക്സ് വൺ എംപ്ലോയ് നമ്പർ പാസ് ചെയ്യാനും അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് ടു നെയിം പാസ് ചെയ്യാനും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത എംഡയർ ക്ലാസ്, അതായത് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ഫയൽ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത ഈ വെബ് ആപ്ലിക്കേഷനിലേക്ക് റെഫറൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി പ്രൊജക്റ്റ് എന്ന മെനു നിന്നും ആഡ് റെഫറൻസ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ആഡ് റെഫറൻസ് എന്ന ഈ ബോക്സിലെ ബ്രൗസ് എന്ന ബട്ടൺ സെലക്ട് ചെയ്ത്
നമ്മൾക്ക് ഡി എൽ എൽ ഫയൽ ഈ ലിസ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്, അതായത് നമ്മൾ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി ബ്രൗസ് എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് നെയിം സെലക്ട് കമ്പോണൻ്റ് എന്ന ഈ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്ട് ഫയൽ, അതായത് എം ഡയർ മൾട്ടി ടയർ ക്ലാസ് ഉള്ള ഫയൽ എന്ന് പറയുന്നത് എം ഡയർ എന്ന പാക്കേജ് ആണല്ലോ, ഇതിൽ നിന്നും ബിൻ എന്ന ഡയറക്ടറിയിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡി എൽ എൽ ഫയൽ, അതായത് ക്ലാസ് റൺ ചെയ്തപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡി എൽ എൽ ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത ശേഷം ഈ ബോക്സിൽ ആഡ് റെഫറൻസ് എന്ന ഈ ബോക്സിൽ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇതോടുകൂടി നമ്മൾ നേരത്തെ ചെയ്ത എം ഡയർ എന്ന ക്ലാസ്, അതായത് മൾട്ടി ടയർ എന്ന ക്ലാസ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വെബ് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ഫംഗ്ഷനെ, അതായത് നമ്മൾ അതിനകത്ത് ആ ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനെ നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് നോക്കാം. ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുകയാണ്. ഇത് നമ്മളിവിടെ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അതായത് ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ ആദ്യമായി നമ്മളൊരു ബുലിയൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതായത് ബുലിയൻ എം എസ് ജി. ഇവിടെ എം എസ് ജി എന്ന ഈ വേരിയബിളിലേക്ക് നമുക്ക് ട്രൂ ഓർ ഫാൾസ് വാല്യൂ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എം ഡയർ ക്ലാസ് പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റ് നെയിമായ എം ഡയർ ഡോട്ട് ക്ലാസ് വൺ, എം ഡയർ ഡോട്ട് ക്ലാസ് വൺ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ എം ടയർ ഡോട്ട് ക്ലാസ് വൺ. അതായത് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത മൾട്ടി ടയർ ക്ലാസ് റെഫറൻസ് വഴി ആഡ് ചെയ്തിരുന്നല്ലോ, നമ്മൾ അതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് നെയിം ഡോട്ട് അതിൽ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് നെയിം, അതായത് ക്ലാസ് വൺ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ എം ടയർ ഡോട്ട് ക്ലാസ് വൺ. അതിനുശേഷം എം എസ് ജി ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ അറ്റ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എം ഡയർ എന്ന ഈ ക്ലാസ്സിലെ എം ഡയർ ക്ലാസ്സിലെ, അതായത് മൾട്ടി ടയർ ക്ലാസ്സിലെ ഫംഗ്ഷൻ അറ്റ് എഫ് യു എൻ എറ്റ് അറ്റ് എന്ന ഈ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വെബ് ആപ്ലിക്കേഷനിലേക്ക് കോൾ ചെയ്യുകയാണ്. അതായത് ഇവിടെ എം എസ് ജി ഈക്വൽ ടു എം എസ് ജി എന്ന ബുലിയൻ വേരിയബിളിലേക്ക് എ ഡോട്ട് ഫംഗ്ഷൻ അറ്റ് എന്ന നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ഇതിലെ പാരാമീറ്റർ വേരിയബിളിലേക്ക്, അതായത് എൻ എന്ന പാരാമീറ്റർ വേരിയബിളിലേക്കും അതുപോലെ തന്നെ പി എന്ന പാരാമീറ്റർ വേരിയബിളിലേക്കും നമ്മൾ ഇവിടുത്തെ ടെക്സ്റ്റ് ബോക്സ് വാല്യൂ പാസ് ചെയ്യുകയാണ്. അതായത് ആദ്യം നമ്മൾ ടെക്സ്റ്റ് ബോക്സ് വൺ ഡോട്ട് ടെക്സ്റ്റ് പാസ് ചെയ്യുന്നു, അതായത് എംപ്ലോയി നമ്പർ. അതേപോലെ തന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂ, അതായത് എംപ്ലോയി നെയിം പാസ് ചെയ്യുകയാണ്. അത് ഫംഗ്ഷൻ അറ്റ് മൾട്ടി ടയർ ക്ലാസ്സിലെ ഫംഗ്ഷൻ അറ്റ് എന്ന ഫംഗ്ഷൻ റിസീവ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടെക്സ്റ്റ് ബോക്സ് വണ്ടെ വാല്യൂ എൻ എന്ന ഈ വേരിയബിളിലേക്ക് റിസീവ് ചെയ്യുന്നതും അതേപോലെ തന്നെ നെയിം എന്ന വാല്യൂ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് ടുവിന്റെ വാല്യൂ പി എന്ന ഈ വേരിയബിളിലേക്ക് റിസീവ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ പാസ് ചെയ്യുന്ന എംപ്ലോയി കോഡും എംപ്ലോയി നെയിമും ഡേറ്റാബേസിൽ ഉണ്ടെങ്കിൽ എം ടയർ ക്ലാസ്, അതായത് മൾട്ടി ടയർ ക്ലാസ് ഇവിടെ സെർച്ച് ചെയ്ത ശേഷം ടി എന്ന വേരിയബിളിന്റെ വാല്യൂ വൺ ആയി സെറ്റ് ചെയ്യുന്നതും, അതായത് ഡാറ്റാബേസിനകത്ത് റെക്കോർഡ് ഇല്ലെങ്കിൽ ഫാൾസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നതുമാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്ത്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ജനറൽ വെബ് ആപ്ലിക്കേഷനിൽ എം എസ് ജി ബോക്സിലേക്ക് തിരിച്ചു കിട്ടുന്ന വാല്യൂ, അതായത് ഫംഗ്ഷൻ അറ്റ് എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫാൾസ് ആണെങ്കിൽ, അതായത് അങ്ങനെ റെക്കോർഡ് ഇല്ലെങ്കിൽ ലേബൽ ത്രീയിലേക്ക് എംപ്ലോയി നോട്ട് രജിസ്റ്റേർഡ് എന്ന ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതല്ല നമ്മൾക്ക് നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്ന വാല്യൂ, നമ്മൾ പാസ് ചെയ്യുന്ന എംപ്ലോയി നമ്പറും എംപ്ലോയി നെയിമും ഡേറ്റാബേസ് ടേബിളിൽ ഉണ്ടെങ്കിൽ ലേബൽ ത്രീയിലേക്ക് ഡേറ്റ ഫൗണ്ട് എന്ന ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇതേ രീതിയിലാണ്, ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൾട്ടി ടയർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇതിങ്ങനെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് റെഫറൻസ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് നമ്മൾ പ്രൊജക്റ്റുമായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അതിലെ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുകയാണ്, അതായത് ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ നെയിം.
അതിനുശേഷം അതിലെ പാരാമീറ്റർ വാല്യൂ പാസ് ചെയ്യുന്നു. ഇനി അവിടെ നിന്നും പാസ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ എം എസ് ജി എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. എം എസ് ജിയുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഡേറ്റ ഫൗണ്ട് എന്ന മെസ്സേജ് ലേബൽ ത്രീയിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതും അതല്ലെങ്കിൽ എംപ്ലോയി നോട്ട് രജിസ്റ്റേർഡ് എന്ന മെസ്സേജ് ലേബൽ ത്രീയിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. ഇനി ഈ വെബ്സൈറ്റ് നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ ഡേറ്റാബേസിൽ ഇല്ലാത്ത ഒരു എംപ്ലോയി റെക്കോർഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ചെക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എംപ്ലോയി നമ്പർ എൻ എന്ന വേരിയബിളിലേക്കും നെയിം എന്ന ടെക്സ്റ്റ് ബോക്സ് ടു പി എന്ന വേരിയബിളിലേക്കും പാസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ചെക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ എംപ്ലോയി നോട്ട് രജിസ്റ്റേർഡ് എന്ന മെസ്സേജ് ലേബൽ വണ്ണിലേക്ക് ലേബൽ ത്രീയിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. ഇതേ രീതിയിൽ മൾട്ടി ടയർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ഫയൽ മറ്റുള്ള വെബ് ആപ്ലിക്കേഷനിൽ മറ്റുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷനിലേക്ക് നമ്മൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.